നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 4 ആണ്. അതായത് ജാങ്കോ എം വി ടി. സോ എം വി ടി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡൽ വി ടെംപ്ലേറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ജാങ്കോ ഫോളോ ചെയ്യുന്നത് എം വി ടി ഡിസൈൻ പാറ്റേൺ ആണ്. എം വി ടി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺ ആണ്. സോ മോഡൽ വി ടെംപ്ലേറ്റ് എന്നീ മൂന്ന് കമ്പോണൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പാറ്റേൺ. സോ ഈ മൂന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം മോഡൽ. സോ മോഡൽ എന്താണെന്ന് നോക്കാം. മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നു, നമ്മുടെ ഡാറ്റാ ബേസിലെ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ബേസിക്കലി ഇതൊരു നമ്മുടെ ഡാറ്റാ ബേസിലുള്ളൊരു ടേബിളും അതുമായി ബന്ധപ്പെട്ട ഡാറ്റയെയുമാണ് നമ്മൾ മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് വി ആണ്. സോ വി എന്ന് പറയുന്നത് നമ്മുടെ പൈത്തോൺ ഫംഗ്ഷനാണ്. സോ നമുക്കൊരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ക്ലയൻറ്റിൽ നിന്നും ഒരു റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ആ റിക്വസ്റ്റ് എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളൊരു ഫംഗ്ഷനാണ് വി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ അനുസരിച്ചിട്ടുള്ളൊരു റെസ്പോൺസ് ആയിരിക്കും തിരിച്ച് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുക. സോ ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഭാഗമാണ് വി എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് ബേസിക്കലി പൈത്തോൺ ഫംഗ്ഷനാണ്. സോ പിന്നെ വരുന്നത് ടെംപ്ലേറ്റ് ആണ്. സോ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു എച്ച് ടി എം എൽ ഫയലാണ്. സോ ഈ എച്ച് ടി എം എൽ ഫയൽ ഉപയോഗിച്ച് നമ്മുടെ വി ഫംഗ്ഷനിൽ ജനറേറ്റ് ചെയ്യുന്ന റെസ്പോൺസ് നമ്മുടെ ടെംപ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ടെംപ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ളൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. വി ഫംഗ്ഷനിലെ ലോജിക്കിനനുസരിച്ചുള്ള ഒരു ഡാറ്റ അടങ്ങിയിട്ടുള്ളൊരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു വെബ് പേജ് നമ്മൾ എൻഡ് യൂസറിന്, അതായത് നമ്മുടെ ക്ലയൻറ്റിന് റെസ്പോൺസായി കൊടുക്കുന്നു. സോ ആ കൊടുക്കുന്ന ആ ഒരു എച്ച് ടി എം എൽ ഫയലിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ വെബ് പ്രവർത്തിക്കുന്നത് നമുക്കൊരു ക്ലയൻറ്റ് സൈഡ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു സെർവർ സൈഡ് ഉണ്ടായിരിക്കും. സോ ക്ലയൻറ്റ് സൈഡിലാണ് ഒരാൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ യു ആർ എൽ എൻ്റർ ചെയ്യുന്നത്. ഉദാഹരണമായി google.com എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് നമ്മുടെ സെർവറിലോട്ട് പോകുന്നതായിരിക്കും. ഉദാഹരണമായി ഇത് ഗൂഗിൾ സെർവറിലോട്ട് പോകുന്നതായിരിക്കും. സോ ഇതിനെ നമ്മൾ റിക്വസ്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എച്ച് ടി ടി പി റിക്വസ്റ്റ് എന്ന് വിളിക്കാം. സോ സെർവറിലെത്തിയ ഈ സംഭവം അവിടെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് നമ്മുടെ യു ആർ എൽ അനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് തിരിച്ച് ക്ലയൻറ്റിന് കൊടുക്കുന്നു. സോ ഇതിനെ നമ്മൾ എച്ച് ടി ടി പി റെസ്പോൺസ് എന്ന് വിളിക്കുന്നു. ഓക്കെ. സോ ഈ റെസ്പോൺസ് അനുസരിച്ച് നമ്മളിപ്പോൾ google.com എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ ആ ഒരു സെർച്ച് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വെബ് പേജ് നമുക്ക് ലഭിക്കുന്നു, റെസ്പോൺസായി ലഭിക്കുന്നു. സോ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വെബ് പ്രവർത്തിക്കുന്നത്. സോ ഇനി നമ്മൾ ജാങ്കോയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, സോ നമുക്ക് ആദ്യം ഒരു എച്ച് ടി ടി പി റിക്വസ്റ്റ് പോകുന്നു. നമ്മുടെ യു ആർ എൽ എൻ്റർ ചെയ്യുമ്പോൾ യു ആർ എൽസ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഫയലിലോട്ട് പോകുന്നു. ഈ ഒരു ഫയലിൽ നിന്നാണ് ഏത് വ്യൂ ഫംഗ്ഷനിലോട്ടാണ് നമുക്കത് ഫോർവേഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. സോ ഈ യു ആർ എൽസ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഫയലിൽ കൊടുത്തിട്ടുള്ള ലോജിക്കിനനുസരിച്ചിട്ട് നമ്മുടെ വ്യൂ ഫംഗ്ഷനിലോട്ട് അതിനെ ഫോർവേഡ് ചെയ്യുന്നു. സോ വ്യൂ ഫംഗ്ഷൻ, പിന്നെ വ്യൂ ഫംഗ്ഷനിൽ എഴുതിയിട്ടുള്ള ആ ഒരു ലോജിക് അനുസരിച്ചിട്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യണോ, അതുപോലെ ഡാറ്റ നമ്മുടെ ഡാറ്റാ ബേസിൽ നിന്ന് റീഡ് ചെയ്യണോ അതോ റൈറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നു. ഉദാഹരണമായി റീഡ് ചെയ്യുകയാണെന്ന് കരുതുക. റീഡ് ചെയ്ത ഡാറ്റ ആക്സസ് ചെയ്ത ശേഷം ഈ ടെംപ്ലേറ്റിനെയും ആക്സസ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ടുള്ളൊരു ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു എച്ച് ടി എം എൽ പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു എച്ച് ടി എം എൽ പേജ് നമുക്ക് എച്ച് ടി ടി പി റെസ്പോൺസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. സോ ഇങ്ങനെയാണ് ജാങ്കോയുടെ കാര്യത്തിൽ നമ്മുടെ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് പ്രവർത്തിക്കുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യുന്നതാണ്. സോ ഈ ഒരു ഡിസൈൻ പാറ്റേണിനെയാണ് നമ്മൾ ജാങ്കോ എം വി ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മോഡൽ വ്യൂ ടെംപ്ലേറ്റ്.